Hello friends, welcome to Veena's Fluorosis, a destination for art, food and much more. Appo ende home set yogurt video kaanatha arengil undengil adu kaanana to. Appo innu njan undakkunnathu dal kichadi aanu, a one pot meal, pettanu undakkan pattum healthy aanu. Adu undakkan vendi njan ivide rice eduthittund, nammada parboiled rice chornokke vekkuna ari, adu oru glass eduthittund, adhe same glassil thanne njan ivide ചെറുപരിപ്പ് മെഷർ ചെയ്ത് എടുത്തിട്ടുണ്ട്. ചെറുപരിപ്പാണ് ഞാൻ അവിടെ യൂസ് ചെയ്യുന്നത്. ഇനി പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ തുവരപ്പരിപ്പ്, നമ്മുടെ സാമ്പാർ പരിപ്പ് ഉണ്ടല്ലോ, തൂർദാൽ, അതും എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇത് രണ്ടും കൂടെ വാഷ് ചെയ്തിട്ട് ഡ്രെയിൻ ചെയ്തിട്ട് വരാം. ഇത് രണ്ടും കൂടെ വാഷ് ചെയ്ത് കഴിഞ്ഞു, എന്നിട്ട് ഇതേപോലെ വെള്ളം ഊറ്റിയിട്ട് ഇങ്ങനെ വെച്ചാൽ മതി. ഇനി നമുക്ക് ബാക്കി എന്തൊക്കെ വേണം നോക്കാം. ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് രണ്ട് ഓണിയൻസ് സ്ലൈസ് ചെയ്തതാണ്, പിന്നെ ഒരു ഗ്രീൻ ചില്ലി, പിന്നെ ജിഞ്ചർ കുറച്ച് ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്, ഗാർലിക്ക്, പിന്നെ കുറച്ച് ഒരു തക്കാളി, പിന്നെ കുറച്ച് ഗ്രീൻ പീസ്, പിന്നെ ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്. അപ്പോൾ വെജിറ്റബിൾസ് ഒക്കെ ഓപ്ഷനലാണ്, ഉള്ളിയും തക്കാളിയും ഉണ്ടെങ്കിൽ അത് മാത്രം മതി. അപ്പോൾ ഞാനിവിടെ കുക്കറിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ആഡ് ചെയ്യാണ്. നിങ്ങൾക്ക് ഓയിലിന് പകരം വേണമെങ്കിൽ ഗീയോ എടുക്കാം കേട്ടോ, നല്ല സ്മെൽ ഉണ്ടാവും, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇനി ഞാൻ അതിലേക്ക് ഇടുന്നത് ജിഞ്ചർ, ഗ്രേറ്റ് ചെയ്ത ജിഞ്ചറും ഗാർലിക്കും ആണ്. ഗാർലിക്ക് ഞാൻ അവിടെ ചോപ്പ് ചെയ്തിട്ടുള്ളൂ, നമ്മൾ പേസ്റ്റ് ഇടുന്നതിനേക്കാൾ അതാണ് ടേസ്റ്റ് എന്ന് തോന്നുക എനിക്ക്. അപ്പോൾ നമ്മൾ ചോപ്പ് ചെയ്ത് ഗ്രേറ്റ് ചെയ്ത ജിഞ്ചറും ചോപ്പ് ചെയ്ത ഗാർലിക്കും കൂടെ ഇട്ടിട്ടുണ്ട്. അതൊന്ന് മൂക്കട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കിയൊക്കെ ഇടാം. അപ്പോൾ ഞാൻ ഇനി അടുത്ത് ആഡ് ചെയ്യാൻ പോകുന്ന അസഫോട്ടീര, കായപ്പൊടി ഉണ്ടല്ലോ, അത് കായപ്പൊടി നമുക്ക് നല്ല സ്മെല്ലും കിച്ചടിക്ക് കൊടുക്കും, പിന്നെ അത് ഡൈജഷനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നൊരു സംഭവമാണ്. അപ്പോൾ അതങ്ങനെ ഇട്ടിട്ട് അതൊന്ന് മൂക്കട്ടെ, എന്നിട്ട് ബാക്കി നമുക്ക് ഇൻഗ്രീഡിയൻസിലേക്ക് ആഡ് ചെയ്യാം. ഇനി ഞാൻ അതാ ഓണിയൻസും ഒരു ഗ്രീൻ ചില്ലി ഇങ്ങനെ രണ്ട് കഷ്ണാക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഗ്രീൻ ചില്ലി വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് സ്കിപ്പ് ചെയ്യാം, അതിന് പകരം നമുക്ക് റെഡ് ചില്ലി പൗഡർ വേണമെങ്കിൽ അങ്ങനെ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ റെഡ് ചില്ലി പൗഡർ യൂസ് ചെയ്യുന്നില്ല, ഒരു ഗ്രീൻ ചില്ലി മാത്രമാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാം, ബെസ്റ്റ് ലഞ്ചാണ്, അവർ നല്ലപോലെ കഴിച്ചോളൂ, ഹെൽത്തി ആണ്, കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്, പിന്നെ നമ്മുടെ വെജിറ്റബിൾസിൻ്റെ ഫൈബർ ഉണ്ട്, എല്ലാം കൊണ്ടും ഒരു ഫുൾ മീലാണിത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. എൻ്റെ മോനൊക്കെ ഞാൻ 10 മന്ത്സ് ഉള്ളപ്പോൾ മുതലേ ഇങ്ങനെ കൊടുക്കലുണ്ടായിരുന്നു, അവന് ഭയങ്കര ഇഷ്ടമായിരുന്നു അത്. നമ്മൾ കുറച്ച് വാട്ടറി ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ചൂ ചെയ്യാൻ മടിയുള്ള കുട്ടികൾക്കും കഴിക്കാൻ നല്ല ഈസി ആയിരിക്കും. അപ്പം ഞാനിതിൽ സോൾട്ട് ആഡ് ചെയ്തിട്ടുണ്ട്, അത് കുറച്ച് ഓണിയൻസ് ഒന്ന് മൂക്കട്ടെ, അതിന് ശേഷം നമുക്കിതിലേക്ക് തക്കാളി ഇടാം. അപ്പോൾ ഓണിയൻസ് ഒന്ന് കളറ് ചേഞ്ച് ആയിട്ടുണ്ട്, അപ്പം ഞാൻ അത് തക്കാളി ഇടാണ്. തക്കാളി 2 എണ്ണം വേണമെങ്കിൽ 2 എണ്ണം ഇടാം കേട്ടോ. അപ്പോൾ കുറച്ച് ഒരു സവർണസ് ഇഷ്ടമുള്ളവർക്ക് 2 തക്കാളിയൊക്കെ ആഡ് ചെയ്യാം, അപ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റി ആയിരിക്കും. നമുക്കിപ്പോൾ ടൈമില്ല, പെട്ടെന്നൊരു ലഞ്ച് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ കിച്ചടി, ഈ ദാൽ കിച്ചടി ഉണ്ടാക്കി നോക്കാം, പെട്ടെന്ന് കഴിയും, ഹെൽത്തിയും ആണ്, അപ്പോൾ ബെസ്റ്റ് ഓപ്ഷനാണ് ഫോർ ലഞ്ച്. അപ്പോൾ ഞാൻ ഇവിടെ ഇടുന്നത് ടെർമറിക് പൗഡറാണ്. ഇതിൻ്റെ ഒപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ റെഡ് ചില്ലി പൗഡർ, ബാക്കി മസാലപ്പൊടികളൊക്കെ വേണമെങ്കിൽ ഇടാം. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് മഞ്ഞപ്പൊടിയും പിന്നെ കുറച്ച് ഗരം മസാല മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. പിന്നെ ഗ്രീൻ ചില്ലി ഓൾറെഡി ഇട്ടിട്ടുണ്ടല്ലോ, അതിനെക്കൊണ്ട് ഞാൻ റെഡ് ചില്ലി പൗഡർ ഇടുന്നില്ല. ഇപ്പോൾ ഇതാ ഇടുന്ന ഗരം മസാലപ്പൊടി ഇട്ടിട്ടുണ്ട് കുറച്ച്. ഞാൻ ഗരം മസാല പൊടി മൂത്തിട്ടൊരു മണം വരട്ടെ, അതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്യും. അപ്പം നല്ല മണം വരുന്നുണ്ട് ഗരം മസാലേൻ്റെ. ഇനി ഞാൻ അതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്ന ക്യാരറ്റാണ്. ക്യാരറ്റ്, ഒരു ക്യാരറ്റ് ഞാൻ ജസ്റ്റ് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് ഉരുളക്കിഴങ്ങ്. ഉരുളക്കിഴങ്ങ് ഇടുമ്പോൾ സ്പെഷ്യൽ ടേസ്റ്റ് ആട്ടോ, ആ ചോറിൽ കിടന്ന് അതിങ്ങനെ മാഷായിട്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പം ഞാൻ അതിൽ ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടുണ്ട്, എല്ലാം കൂടെ അങ്ങ് നല്ലപോലെ മിക്സ് ചെയ്യുക. നമ്മൾ പെട്ടെന്ന് വെള്ളം ഒഴിച്ച് ഇത് മൂടി വെക്കണ്ട, അതിലിങ്ങനെ കുറച്ച് മിക്സ് ചെയ്യുമ്പോൾ ആ മസാലപ്പൊടീൻ്റെ ഒക്കെ സ്മെല്ലും എന്താ പറയുക, അതിൽ നല്ലപോലെ പിടിക്കും ആ വെജിറ്റബിൾസിൽ. അപ്പോൾ കുറച്ച് നേരം സോട്ടേ ചെയ്തിട്ട് പിന്നെ നമുക്ക് ബാക്കിയെല്ലാം ഇടാം. അപ്പോൾ ഇനി ലാസ്റ്റായിട്ട് ഞാൻ ആഡ് ചെയ്യുന്നത് ഗ്രീൻ പീസാണ്, ഫ്രോസൺ ആണ് എടുക്കുന്നത്. അപ്പോൾ എല്ലാ വെജിറ്റബിൾസും കൂടെ ഇട്ടപ്പോൾ കണ്ടോ, അതിന് നല്ലൊരു കളറ് വന്നു. അപ്പോൾ വെജിറ്റബിൾസ് ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്നും കുഴപ്പമില്ല, നമ്മൾ ഓണിയനും തക്കാളിയും മാത്രം ഇട്ടാൽ മതി, അപ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ റൈസും ദാളും കഴുകി വെച്ചതുണ്ടല്ലോ, അതിടാൻ പോവാണ്.
ഇത് വെള്ളമൊഴിക്കുന്നതിന് മുന്നേ ഞാനിത് ഇടുന്നത് എന്തിനാ വെച്ചാൽ അതിൻ്റെ ഒരു സ്മെല്ല് ആ മസാലപ്പൊടിൻ്റെയും വെജിറ്റബിൾസിൻ്റെയും ഒക്കെ ഒരു ഫ്ലേവർ ഈ റൈസിലോട്ടും താഴിലോട്ടും നല്ലപോലെ പിടിച്ച് നല്ലൊരു മണം ഉണ്ടാവും നമുക്ക് മറ്റേ ഇതിന് ടേസ്റ്റും കൂടുതലായിരിക്കും അതിന് വേണ്ടിയാണ് ഞാൻ ഇപ്പം തന്നെ റൈസും ദാളും കൂടെ ഉള്ളത് ഇട്ടിട്ട് മിക്സ് ചെയ്യുന്നത് അതിൽ കിടന്ന് കുറച്ച് നേരം ഒരു 2-3 മിനിറ്റ്സ് ജസ്റ്റ് ഒന്ന് നമ്മൾ സോട്ടേ ചെയ്യാം ആ പിന്നെ റൈസ് ഇടുമ്പോൾ നമ്മൾ എപ്പോഴും ലോ ഫ്ലെയിമിൽ വെക്കണേ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ റൈസ് ഇട്ടുടന്ന അത് അടി പിടിക്കാൻ തുടങ്ങും അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളതിനെ കുറച്ച് നേരം സോട്ടേ ചെയ്യാം അപ്പോൾ ഞാൻ ഇവിടെ സോൾട്ട് ഇടാണ് എന്തായാലും സോൾട്ട് ലെസ്സായിരിക്കും നമ്മളിതുവരെ ആഡ് ചെയ്തിട്ടില്ല വെജിറ്റബിൾസിനുള്ള സോൾട്ടേ ആഡ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഉപ്പിടാം അപ്പോൾ ഞാനിവിടെ ഒഴിക്കുന്നത് 6 ഗ്ലാസസ് ഓഫ് വാട്ടർ നമുക്ക് ശരിക്കും ഇതിന് വേണം അതായത് 1 ഗ്ലാസ് അരി 1 ഗ്ലാസ് ദാളിന് നമ്മളിടുന്നത് ഒഴിക്കുന്നത് ഒരു 6 ഗ്ലാസസ് ഓഫ് വാട്ടറാണ് അങ്ങനെ 6 ഗ്ലാസ് ഓഫ് വാട്ടർ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് കിച്ചടി കൺസിസ്റ്റൻസിയിൽ കിട്ടും ഞാനിവിടെ എൻ്റെ കുക്കർ ചെറുതായതിനെ കൊണ്ട് ഒരു 5.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾ ഒഴിക്കുമ്പോൾ 6 ഗ്ലാസ് വെള്ളം ഒഴിക്കുക അപ്പോൾ നല്ല അതിൻ്റെ മഷി കൺസിസ്റ്റൻസിയിൽ നമുക്ക് നമ്മുടെ കിച്ചടി കിട്ടും ഇനി അഥവാ നിങ്ങൾക്ക് വെള്ളം കുറവാണ് അല്ലെങ്കിൽ ആ ഒരു മഷി കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതെല്ലാം വെന്ത ശേഷം നമ്മൾ കുക്കർ എടുത്ത ശേഷം ഓപ്പൺ ചെയ്ത ശേഷം അതിൽ ചൂടുവെള്ളം നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്താൽ മതി അപ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടും ഒരിക്കലും പച്ചവെള്ളം ഒഴിക്കരുത് പച്ചവെള്ളം ഒഴിച്ചിട്ട് നിങ്ങൾ തിളപ്പിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ ആ അരിയും ദാളും വേറെ വേറെ നിൽക്കും പിന്നെ കിച്ചടി മൊത്തം സ്പോയിലായിപ്പോവും അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക കുക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് അതിൻ്റെ കൺസിസ്റ്റൻസി അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം തന്നെ ഒഴിക്കുക അപ്പോൾ ഞാൻ അവിടെ 5.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ അപ്പോൾ 6 ഗ്ലാസ് വെള്ളം ഒഴിക്കുക അപ്പോൾ നിങ്ങൾക്ക് പിന്നെ വെള്ളം അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യം വരില്ല എൻ്റെ കുക്കർ ഇവിടെ ചെറുതായിപ്പോയി അതിനെ കൊണ്ടാണ് ഞാൻ 5.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചത് ഇനി നമുക്ക് സോൾട്ട് ചെക്ക് ചെയ്യാം സോൾട്ട് ചെക്ക് ചെയ്യണം ഇപ്പം തന്നെ അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ അതിൽ ശരിക്കും പിടിക്കില്ലല്ലോ അപ്പോൾ നമ്മളിങ്ങനെ 1 പോട്ട് മീലൊക്കെ ഉണ്ടാക്കുമ്പം സോൾട്ട് എപ്പോഴും കുറച്ച് ഹയർ സൈഡിലിടാം കുറച്ച് ഹയർ സൈഡിലിട്ടിട്ടുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ഇട്ടിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടെ വെന്ത് കഴിഞ്ഞ് അവസാനം നമുക്കത് പെർഫെക്റ്റ് ടേസ്റ്റിൽ കിട്ടും അപ്പോൾ അത്രയേ ഉള്ളൂ നമുക്കിതിനെ മൂടി വെച്ചിട്ട് ഒരു 4 വിസിൽസ് വരുന്ന വരെ നമ്മൾ ഇതിനെ വെക്കാം അപ്പോൾ ക്ലോസ് ലിഡ് ക്ലോസ് ചെയ്തിട്ട് 4 വിസിൽസ് വരട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ ഒപ്പം നമുക്ക് കഴിക്കാൻ പൊട്ടേറ്റോ ചിപ്സ് നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ കേർഡ് നമ്മുടെ തൈര് കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇനി 4 വിസിൽസ് വരട്ടെ വെന്ത ശേഷം നമുക്ക് നോക്കാം അപ്പോൾ 4 വിസിൽസ് വന്നിട്ടുണ്ട് ഓപ്പൺ ചെയ്ത് നോക്കാം 4 വിസിൽസ് വന്നിട്ട് കുക്കർ താനെ ആറിയിട്ട് നമ്മൾ ഓപ്പൺ ചെയ്താൽ കറക്റ്റ് പെർഫെക്റ്റായിട്ട് വെന്തിട്ടുണ്ടാവും കണ്ടോ നല്ല രസമല്ലേ കാണാൻ ആവി പറക്കുന്ന ദാൾ കിച്ചടി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഹെൽത്തിയുമാണ് ടേസ്റ്റിയുമാണ് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കും ചെയ്യാം അപ്പോൾ ഈസി ഹെൽത്തി ആൻഡ് ടേസ്റ്റി അങ്ങനെ പറയാം അങ്ങനെ അപ്പോൾ നമ്മുടെ ദാൾ കിച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിനെ ടെമ്പർ ചെയ്യാൻ പോവാണ് ടെമ്പർ ചെയ്യാൻ ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു കുറച്ച് ക്യുമിൻ സീഡ്സ് നെയ്യിലാണ് ടെമ്പർ ചെയ്തേക്കുന്നത് കുറച്ച് ക്യുമിൻ സീഡ്സ് ഒരു ഗാർലിക്ക് 2 റെഡ് ചില്ലി പിന്നെ കുറച്ച് കറി ലീവ്സ് അപ്പോൾ ഗാർലിക്ക് അവസാനം നമ്മൾ ടെമ്പർ ചെയ്യാടുമ്പോൾ നല്ല സ്മെല്ല് കിട്ടാനാണ് ലാസ്റ്റ് ഗാർലിക്കും കൂടെ ഇട്ടത് അപ്പോൾ അത്രയേ ഉള്ളൂ ഇനി ഞാൻ അതിലേക്ക് കുറച്ച് കൊറിയാണ്ടർ ലീവ്സ് സ്പ്രിങ്കിൾ ചെയ്യുന്നുണ്ട് ഞാൻ 2-3 പനീർ ജസ്റ്റ് ഫ്രൈ ചെയ്തിട്ടിട്ടുണ്ട് ഫ്രൈ അല്ല അത് ഡീപ്പ് ഫ്രൈ അല്ല ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ടിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ദാൾ കിച്ചടി ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പെട്ടെന്ന് നിങ്ങൾക്ക് ബിസി ആയിരിക്കുന്ന സമയത്തൊക്കെ പെട്ടെന്ന് ഒരു ലഞ്ച് ഉണ്ടാക്കാൻ ബെസ്റ്റ് റെസിപ്പിയാണ് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ഇതുവരെ ആരെങ്കിലും വീണാസ് ബ്ലൂ റോസസ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ടു വീണാസ് ബ്ലൂ റോസസ് ഞാൻ സിമ്പിൾ റെസിപ്പീസ് ആയിരിക്കും മാക്സിമം പോസ്റ്റ് ചെയ്യുക സോ വിച്ച് വിൽ ബി യൂസ്ഫുൾ ടു യു